Hi friends, assalamu alaikum, namaskaram, welcome back to my channel. Ellavarkkum oru pudhiya video like swagatham. Appo innu nammal vannittulla deshiya pada NH66 kookiparambu mudale koichana vareulla video cheyyanadhinu vendana. Ivide nammal munne cheyda video samayathe underpassing ulla pillar karyangala concrete work okka irunnu. ഇന്നിപ്പോൾ ഏകദേശം ഒക്കെ പകുതിയിൽ ഇറട്ടിടുന്നതിന് മുഴുവൻ കമ്പി കെട്ടിയിട്ടുണ്ട്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ സൈഡ് വാള് പതിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് കോയിച്ചന വരെയുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പറഞ്ഞതുപോലെ നമ്മൾ കൂക്കിപ്പറമ്പിൽ നിന്നും കോയിച്ചന വരെയുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൂക്കിപ്പറമ്പ് അങ്ങാടിക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അണ്ടർപാസിന് മുകളിൽ വെക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റ് ഒക്കെ ഇട്ട നീളത്തിലുള്ള ബീം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും സർവീസ് റോഡിനുള്ള മണ്ണൊക്കെ ഇട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പാലം, അതായത് അണ്ടർപാസ് തന്നല തെയ്യാല ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി അവിടെ ഒരു അണ്ടർപാസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്ക് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം സൈഡ് വാളൊക്കെ പതിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്, അതായത് അയാ പതിക്കുന്ന കട്ട. അതുപോലെ തന്നെ ഇറ്റാച്ച്, അതുപോലെ ഗഡർ, അതുപോലെ കമ്പാക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലൊക്കെ പൈപ്പുകളൊക്കെ ചാല് കീറിയതിൻ്റെ ശേഷം പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഭാഗത്ത് തകൃതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ സൈഡ് വാള് പതിക്കുന്നതും ഇറ്റാച്ചി ഉപയോഗിച്ചതിൽ മെറ്റലൊക്കെ സൈഡിലിടുന്നതൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ച് നമ്മൾ കോയിച്ചനവരെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ അണ്ടർപാസ്സുള്ള തൂണുകൾ രണ്ട് ഭാഗവും കണ്ടു. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഹൈറ്റ് ഉള്ള ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെരിച്ച് അടിവരെ ഏകദേശം ഒരു 100 മീറ്ററോളം നീളത്തിൽ മണ്ണിട്ട് ഉയർത്തി ഇങ്ങനെ താത്തി താത്തി കൊണ്ടുപോകും. മണ്ണിട്ട് ഇങ്ങനെ താത്തി താത്തി കൊണ്ടുപോയതിന് ശേഷം സൈഡിൽ നമ്മൾ ചേളാരിലൊക്കെ ചെയ്ത പോലെ തന്നെ ഈ ബ്ലോക്ക് ഉപയോഗിച്ച് സൈഡിൽ ഇങ്ങനെ പതിച്ചു പോകും. അങ്ങനെ രണ്ട് വശത്തും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അറിയില്ല നമുക്ക് ഭാഗത്ത് നമ്മുടെ ലാഡർ ആ ബീം കാര്യങ്ങളൊക്കെ വെക്കുക എന്നുള്ളതറിയില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഇവിടെ തകൃതിയിൽ എല്ലാം, അതായത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡ് വാളിൻ്റെ വർക്കുകൾ, അതുപോലെ തന്നെ സർവീസുള്ള കോൺക്രീറ്റ് വർക്കുകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാം കൂടി പെട്ടെന്ന് പെട്ടെന്നാണ് ഇപ്പോൾ നമ്മൾ ഗ്രാഡർ വരുന്നുണ്ട്. അത് മണ്ണ് നീക്കുന്ന ഐറ്റംസാണ് അതിൻ്റെ അടിഭാഗത്ത്. നമുക്കറിയാം നമ്മൾ പല വീഡിയോകളും കണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ മെഷീനറി സാധനങ്ങളും നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ തകൃതിയിൽ തന്നെയാണ് വർക്കുകളൊക്കെ നടന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് കുഴിച്ചന ഭാഗത്തേക്ക് പോകാം. ആ ബ്ലോക്കുകൾ വരിക്ക് ഇങ്ങനെ വെച്ച് വെച്ച് അടിക്കടി വെച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് ഇങ്ങനെ മെറ്റലിട്ട് പോവുകയാണ്. നമുക്ക് അത് വീഡിയോയിൽ കാണാം.
അത് ഇറ്റാച്ച ഉപയോഗിച്ച് വെറ്റിൽ കോരി കൊണ്ടുവന്ന് ഒരു തലക്കെന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. സൈഡ് വാള് പതിക്കുന്നതിന് വേണ്ടി ഒരു ബ്ലാക്ക് നിറത്തിലുള്ള നെറ്റ് ഇവരിങ്ങനെ ഇട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലെ ഭാഗത്ത് മെറ്റൽ ഇങ്ങനെ അമർത്തി ടൈറ്റാക്കി പോകും. ഇന്ന് സേഫ്റ്റി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിലേക്കാണ് കാണുന്നത് നെറ്റിട്ട് പോകുന്നത്. മറ്റു ഭാഗത്തൊക്കെ നമ്മൾ സൈഡ് വാള് പതിക്കുന്നത് കണ്ടിരുന്നത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നെറ്റ് ഇങ്ങനെ വെച്ച് വളച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ കട്ടകളൊക്കെ ഇട്ട് നമ്മുടെ ജെസിബിയിൽ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക്. ഇതിൻ്റെ നേരെ മറ്റു ഭാഗത്തും, അതായത് ആദ്യത്തെ കാണിച്ച ആ പില്ലറിൻ്റെ ആ ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് തകൃതിയിലാണ് റോഡ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൂക്കിപ്പറം കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ നമ്മുടെ ഓകുചാൽ നമ്മൾ അവിടെ ചാലൊക്കെ കീറി അതിൻ്റെ അടിഭാഗത്ത് വലിയ കൊയലുകൾ ഇറക്കി വെക്കുന്നുണ്ട് ജെ സി ബി ഉപയോഗിച്ച്. അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഏകദേശം ഒരു ഒന്നൊന്നര ആളായിട്ടിൽ ചാല കീറി ടാറ്റൻ്റെ വലിയ പൈപ്പുകൾ ഇങ്ങനെ ഇട്ട് പോകുന്ന ഈ ഭാഗത്ത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കെഎൻആറിൻ്റെ ഓഫീസ് ഉണ്ട് നമ്മളെ കോയിച്ചന. ആ ഭാഗമൊക്കെ കണ്ട് അതുവഴി അങ്ങനെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. അങ്ങനെ നമ്മുടെ പട്ടാള ക്യാമ്പ് കഴിഞ്ഞ് ആ ഭാഗത്ത് അതുപോലെ തന്നെ നല്ല തായ്ച്ചിയിൽ മണ്ണെടുത്ത ഭാഗങ്ങളുണ്ട് പട്ടാള ക്യാമ്പ് കഴിഞ്ഞ ഉടനെ.
അവിടെ ഇപ്പോൾ വേറെ ചവിടി മണ്ണുകളൊക്കെ ഇറക്കി അത് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയ സമയത്ത് നമുക്ക് രണ്ട് വശത്തും സർവീസ് റോഡിന് ഒരു ഭാഗത്ത് ഒരു രണ്ടടി ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വൈക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കോൺക്രീറ്റ് ഇട്ടിട്ടില്ല, നേരെ എതിർഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണും കെ എൻ ആറിൻ്റെ ഓഫീസ്. ഇത് കഴിഞ്ഞതിൻ്റെ അതിന് മുമ്പൊക്കെ നമ്മളിതിൻ്റെ അകത്ത് കയറി വീഡിയോകളും അടുത്ത മെഷീനറി പ്രവർത്തിക്കുന്നതൊക്കെ ഉള്ള വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് വെന്നിയൂരായാലും കോയിച്ചനായാലും അതിനുള്ള അനുമതികൾ ഞങ്ങൾ അകത്തേക്ക് കടത്തിവിടുന്നില്ല. ആരെയും വീഡിയോ എടുക്കാൻ ആരെയും കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അന്ന് ആ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് മിഷനറി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിച്ച് തന്നിരുന്നു. ഇപ്പോൾ നമ്മൾ കോയിച്ചനെത്തി. കോയിച്ചനതായ അന്നി ഇത് കഴിഞ്ഞ് നമ്മൾ വെട്ടള ക്യാമ്പ് കഴിഞ്ഞ് കോയിച്ചനയിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയോ കഴിഞ്ഞുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കോയിച്ചന അങ്ങാടിയിൽ നമ്മളെ ഈ വളഞ്ഞുള്ള ഭാഗത്ത് തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പള്ളി ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇതാക്കി 45 മീറ്റർ വീതിയിൽ നമ്മുടെ കോയിച്ചന അങ്ങാടി റെഡി ചെയ്ത് ലാസ്റ്റ് ഘട്ടത്തിലാണ് അവിടെയൊക്കെ ചെയ്തു വെച്ചത്. അതുപോലെ തന്നെ ഇനി നമുക്ക് പറഞ്ഞതുപോലെ കോയിച്ചന ഭാഗത്തേക്ക് അവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഈ ഭാഗത്ത് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് ഇരുവശത്തും ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ നല്ല ഹൈറ്റിൽ മണ്ണെടുത്ത് പോയിരുന്നു. ഓ അതുവരെ ഏകദേശം ഒരു 100-200 മീറ്ററോളം നീളത്തിൽ മണ്ണെടുത്ത് നല്ല രണ്ട് മൂന്നാള താഴ്ചയിൽ മണ്ണെടുത്ത് പോയതാണ്. ഇപ്പോൾ ആ ഭാഗത്ത് തന്നെ മണ്ണൊക്കെ ഇട്ട് വേറെ മണ്ണുകളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ചവിടി മണ്ണുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേ ഫില്ലായി ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ആ ഭാഗം വരെ. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന തായ ഭാഗം വരെ മണ്ണിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം ഈ വീഡിയോ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് ഓവറാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷയോടെ പുതിയ വീഡിയോയുമായി. കൂക്കിപ്പറമ്പ് മുതൽ കോയിച്ചന വരെയുള്ള വീഡിയോയാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം അവിടെ നമ്മളെ കൂക്കിപ്പറമ്പ് ഭാഗത്തൊക്കെ സൈഡ് വാൾ പതിക്കുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇനി പാലത്തിന്റെ മുകൾ ഭാഗത്ത് ബീം കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ പോരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഇവിടെ 45 മീറ്റർ ഉള്ളതായിട്ടുണ്ട്. നമ്മളിപ്പോൾ കോയിച്ചനത്തെ ഈ ഭാഗത്ത് തന്നെ ആദ്യം ഇവിടെ ഒരു നല്ല ആഴത്തിൽ കുഴികളൊക്കെ കുഴിച്ച് മണ്ണ് മാറ്റിയിരുന്നു. ഇപ്പോൾ വേറെ ചവിടി മണ്ണുകളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനുകളൊക്കെ ഉള്ളതും അതുപോലെ കമൻറ്റ് ബോക്സിലുള്ള ഓരോ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ.